Hey guys, welcome back to my channel. I'm excited to be here, but it's okay. So, we are here today for a special video. Actually, our engagement is now 1 year. So, I'm going to do engagement time ilum nammala video onnu angane edukkunnundayirunnu but angenathe oru videos onnu nammal edukkunnundayirunnilla so njan vicharichu namukku ippo nammalde engagement look onnu recreate cheyidalo onnu so adinte cheriya oru kunju oru anxiety allengil endu paraya oru excitement okke enikku undu appo nammal vicharichathrathollam mundu cheyan pattum enikku arilla എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ കാരണം ചേട്ടൻ ഇപ്പോ എന്തായാലും പുറത്താണല്ലോ അപ്പോ ചേട്ടനോടും ഞാൻ റെഡി ആവാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കോസ്റ്റ്യൂം ആ ഒരു ഡ്രസ് അന്നത്തെ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ആണ് ഓഫീസിൽ പോകാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ആളെ സൈറ്റിൽ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് ഞാൻ ആളോട് വേറൊന്നും പറഞ്ഞു വീഡിയോ എടുക്കാനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ബട്ട് ഒരു ട്രൈ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് സക്സസ് ആവുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഇടണം അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് ചെറിയൊരു റീക്രിയേഷൻ നടത്താമെന്ന് സോ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഒരു ലുക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു റീക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും സോ അതൊക്കെ എക്സ്ക്യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ ഞങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഞാൻ അതിന് മുമ്പ് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ സാരി ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് സാരി ഈ ഒരു വയലറ്റ് കളർ സാരി ആണായിരുന്നു സോ നമുക്കിനി ഇത് മാറിയിട്ട് സോ ബാക്കി പിന്നെ ഹേ അപ്പോൾ ദേ നമ്മൾ നമ്മളുടെ സാരിയൊക്കെ നമ്മൾ ഉടുത്തു എനിക്കറിയാവുന്ന പോലെയാണ് കേട്ടോ ഉടുത്തത് കാരണം അന്ന് നമുക്ക് ബ്യൂട്ടി പാർലറിലെ ഇവിടെ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലർ ചേച്ചിയാണ് നമുക്ക് സാരി ഉടുത്തതും പിന്നെ മുടിയൊക്കെ കെട്ടി തന്നത് അപ്പോൾ എനിക്ക് പറ്റാവുന്നതുപോലെ ഞാൻ അത് ഉടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇനി മുടി എന്ന് പറയുമ്പോൾ മുടി ഇപ്പോൾ എന്തായാലും അവർ കെട്ടിയതുപോലെ കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പുട്ടപ്പ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഇനി ഇങ്ങനെ ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനി കുറച്ച് മേക്കപ്പ് കൂടി ചെയ്യാനുണ്ട് അതുകൂടി ചെയ്യാട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി ഫൈനൽ ലുക്ക് കാണിച്ചുതരാം
അപ്പോൾ ദേ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചേട്ടനെ വിളിക്കാം ആദ്യം, എന്നിട്ട് ആളുടെ റിയാക്ഷൻ കാണാമെന്ന്. അപ്പോൾ ചേട്ടനോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോകണം, ആ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ വീഡിയോ കോള് നമ്മൾ ചെയ്തു, പക്ഷേ സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്കെന്തോ അതെന്തോ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എനിക്ക് അതിൻ്റെ വോയിസ് കിട്ടുന്നില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്ക്രീൻ റെക്കോർഡിൽ, വോയിസ് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിളിച്ച സമയത്ത് ഭയങ്കര റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഓഫീസിലാണതുകൊണ്ട് പുറത്തിറങ്ങേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പോൾ ഞാൻ അത്രയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട്. അപ്പോൾ അവ ഇഷ്ടമായി. അപ്പോൾ ചേട്ടനും ഈ ഒരു ബ്ലൂ ഷർട്ടായിരുന്നു അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അതേ നമ്മുടെ വീഡിയോ കോളും അതിൻ്റെ ഇടയിലുള്ള കമൻറ്റും സംഭവങ്ങളൊക്കെ ആയിരുന്നു ആക്ച്വലി. ബട്ട് അതെന്തോ റെക്കോർഡ് ചെയ്തപ്പോൾ അത് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട് എനിക്ക്. എന്നാലും നമ്മൾ പരമാവധി നമ്മളുടെ റിയാക്ഷൻസൊക്കെ ഈ ഒരു ഇതിൽ കൂടെ കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. കമ്പൻ സൊല്ല വന്ന് ആനാൽ കൂച്ചം കൊണ്ട് എഴുതാവോരുവമൈനി വർണ്ണം സേർക്കുംപോത് വർമ്മൻ ബോധെ കൊള്ള മുടിയാവോവിയം. അപ്പത്തെ വീണ്ടും റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ടാണ് പിന്നെ സംസാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടു പേരുടെയും ഒരു എൻഗേജ്മെൻറ്റ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഇത് ഒരുമിച്ച് നിൽക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എൻഗേജ്മെൻറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എന്താണ്, ഇനി ഞാൻ എൻ്റെ സാരീൻ്റെ ഫുൾ ലുക്കൊന്ന് കാണിക്കാം. കമ്പൻ സൊല്ല വന്ന് ആനാൽ കൂച്ചം കൊണ്ട് എഴുതാവോരുവമൈനി വർണ്ണം സേർക്കുംപോത് വർമ്മൻ ബോധ കൊള്ള മുടിയാവോവിയമും നീലോരാസിർപ്പങ്ങളും ഇത് കാതലുറും ഉയരേ ഇല്ലാത കൽക്കൂട കാമമുറും ഉന്നീത് കാതൽ കൊണ്ട് മാനുടൻ തന്നെ ആകുവാൻ ഉടയാൽ മൂടി വൈത്തും ഇമൈകൾ സാത്തി വൈത്തും അഴകാൽ എന്നെ കൊൽകിരായ് അരുവിക്കാൽകൾ കൊണ്ട്.